നമസ്കാരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ അതുപോൽ ഇന്ത്യക്കെതിരെ ആരുന്നയിച്ചാലും അതിലൊന്നും തന്നെ മുട്ടുമടക്കാനോ തല കുമ്പിടാനോ നമുക്ക് സാധിക്കില്ല. തെളിവുണ്ടെങ്കിൽ അത് നിരത്തുക. അല്ലാതെ ഊഹാപോഹങ്ങളും ആരോപണങ്ങളും നമുക്ക് നേരെ ഉയർത്തിയാൽ ശക്തമായ താക്കീത് തന്നെയാണ് മറുപടി. കാനഡയ്ക്കാണ് അങ്ങനെ വീണ്ടും ഇന്ത്യ താക്കീത് നൽകിയിരിക്കുന്നത്. കാരണം ഏവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഖലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജാറിൻ്റെ കൊലപാതകത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടെങ്കിൽ കൃത്യമായ തെളിവ് നൽകണമെന്നാണ് ഇന്ത്യ പറയുന്നത്. അല്ലാത്ത പക്ഷം സർക്കാരിനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കാൻ കഴിയില്ല എന്ന് ശക്തമായ താക്കീത് ഇന്ത്യ നൽകിക്കഴിഞ്ഞു. ആസിയാൻ ഉച്ചകോടിക്ക് പിന്നാലെയാണ് നിജാർ കൊലപാതകം വീണ്ടും ചർച്ചാ വിഷയമായി മാറുന്നത്. ഉച്ചകോടിക്കിടയിൽ ജസ്റ്റിൻ ട്രൂഡോ സർക്കാരിൻ്റെ ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥരും നയതന്ത്രജ്ഞരും ഇന്ത്യക്കെതിരെ ആരോപണം ഉന്നയിച്ചു. അന്വേഷണ ഏജൻസികളെ വഴിതിരിച്ചു വിടുകയും രാഷ്ട്രീയ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നത് നിയമപ്രകാരം തെറ്റാണെന്നാണ് സർക്കാർ വൃത്തങ്ങൾ ഒളിയും പെയ്തത്. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ ആരോപണങ്ങളും അന്വേഷണ ഏജൻസിയായിട്ടുള്ള RCMP ആരോപണങ്ങളും തമ്മിൽ പൊരുത്തക്കേടുകൾ ഉള്ളതുകൊണ്ടാണ് വീണ്ടും ഇന്ത്യക്ക് മേൽ ആരോപണം ഉന്നയിക്കപ്പെടുന്നത്. അതിന് പിന്നാലെ ഇന്ത്യ ശക്തമായ മറുപടി നൽകാനും തീരുമാനിച്ചു. ആസിയാൻ ഉച്ചകോടിക്കിടയിൽ ട്രൂഡോ ഈ സംഭവത്തെക്കുറിച്ച് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അതിനുള്ള സമയവും സ്ഥലവും ഇതല്ല എന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി പറഞ്ഞത്. ഇത് ട്രൂഡോ കനേഡിയൻ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ് ട്രൂഡോ ഈ പരാമർശങ്ങൾ നടത്തുന്നത് എന്നുള്ള ആരോപണമാണ് ഉയരുന്നത്. ഖാലിസ്ഥാനി വോട്ട് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയെ കരുവാക്കി ട്രൂഡോ ഈ കളി കളിക്കുന്നത്. ജസ്റ്റിൻ ട്രൂഡോ അങ്ങനെ ബോധപൂർവം കേന്ദ്ര സർക്കാരിനെതിരെയും പ്രധാനമന്ത്രിയെയും ഏതു വിധേനയും ഇകഴ്ത്തി കാണിക്കാനും ഇന്ത്യയാണ് ഈ കൊലപാതകം നടത്തിയത്, ഈ കൊലപാതകത്തിന് പിന്നിൽ നിന്ന് സ്ഥാപിക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അന്വേഷണ ഏജൻസിയെയും ഇതിന് പ്രേരിപ്പിക്കുന്നുണ്ട് എന്നുള്ള വിവരം തങ്ങൾക്ക് ലഭിച്ചു. തിരഞ്ഞെടുപ്പിലെ പരാജയ ഭീതിയാണ് ട്രൂഡോയെ ഇത്തരം വിവാദ പരാമർശങ്ങൾ നടത്താനായി പ്രേരിപ്പിക്കുന്നതെന്നാണ് കനേഡിയൻ രാഷ്ട്രീയ നിരീക്ഷകർ പോലും പറയുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ട് തെളിവ് നിരത്താൻ കഴിയുന്നില്ല? തങ്ങളുടെ രാജ്യത്ത് ഒരു കൊലപാതകം നടക്കുന്നു, തങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളായിരിക്കാം. എന്തുകൊണ്ട് ഇത്രയും നാൾ അന്വേഷിച്ചിട്ടും ഇത്രയും മികച്ച പോലീസിംഗ് സംവിധാനമുണ്ടായിട്ടും അവർക്കത് കണ്ടെത്താൻ കഴിയുന്നില്ല? ഇന്ത്യയുമായി ബന്ധമുണ്ടെങ്കിൽ ആ ബന്ധം തെളിയിക്കാൻ കഴിയണം. അല്ലാതെ ഇന്ത്യയുടെ പേരിൽ പഴി കെട്ടിവെച്ച് രക്ഷപ്പെടാനല്ല നോക്കേണ്ടത്. കാനഡയും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ ഇത് കാര്യമായി തന്നെ ബാധിക്കുന്നുവെന്ന് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഖാലിസ്ഥാനികൾക്കെതിരെ നടപടിയെടുക്കുക മാത്രമാണ് ഇതിനുള്ള പോംവഴിയെന്നും ഇതിലൂടെ തന്നെ വ്യക്തമാക്കുകയാണ്. അതിന് തയ്യാറാകാത്ത പക്ഷം ഇനിയൊരു കാരണവശാലും ഇന്ത്യയോട് അല്ലെങ്കിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വലിച്ചിഴയ്ക്കരുത് എന്നുള്ള തക്കതായ മറുപടിയാണ് നാം നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, മുരളി വാർത്ത.